നമസ്കാരം. ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന പുതിയ കോവിഡ് കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്ത് ഉടനീളം 1169 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിൽ ഇന്നലെ 1129 പേർക്കായിരുന്നു. ഇന്ന് 40 പേർക്ക് കൂടി അധികമായി രോഗം സ്ഥിരീകരിച്ചുകൊണ്ട് 1169 എന്ന ഒരു കണക്കിലേക്ക് എത്തി നിൽക്കുന്നു. ഇതിൽ തന്നെ മറ്റ് ആശങ്ക ഇടയാക്കുന്ന മറ്റൊരു വലിയ കാര്യം 991 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിരിക്കുന്നത്. ഇത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു കണക്കിലൂടെ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നത്. 991 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിനും മേൽ ആശങ്ക ഉയർത്തുന്ന ഒരു കണക്ക് തിരുവനന്തപുരം ജില്ലയുടെ കാര്യത്തിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് മാത്രം 377 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 400 അടുക്കുകയാണ് തിരുവനന്തപുരത്തെ സംഖ്യ. വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്നു. കാര്യം തിരുവനന്തപുരത്ത് സമൂഹ വ്യാപനം ആയി എന്ന് തന്നെ ഏതാണ്ട് ഉറപ്പിക്കാവുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കഴിഞ്ഞ 3 ആഴ്ചയായി ജില്ല ലോക്ക്ഡൌണിലാണ്. ആദ്യം ട്രിപ്പിൾ ലോക്ക്ഡൌൺ, കടുത്ത ട്രിപ്പിൾ ലോക്ക്ഡൌണിലായിരുന്നു ഒരാഴ്ച. പിന്നീട് ഇളവുകളോടുകൂടിയുള്ള ഒരു ലോക്ക്ഡൌണിലേക്ക് പോയി. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തീരദേശ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ ഇപ്പോൾ തീരദേശം വിട്ട് മറ്റ് ഉൾനാടൻ പ്രദേശങ്ങളിൽ കൂടി രോഗം വ്യാപിക്കുന്ന തരത്തിൽ ഇപ്പോൾ ഗ്രാമ പട്ടണ ഭേദമില്ലാതെ തന്നെ എല്ലാ ഭാഗത്തേക്കും രോഗം വ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ഇതുകൂടാതെ ഇന്ന് തലസ്ഥാന ജില്ലയിൽ ഒരു കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാറശാല സ്വദേശിനി വിജയലക്ഷ്മി, 68 വയസ്സുള്ള വിജയലക്ഷ്മി കോവിഡ് 19 മൂലമാണ് NIV ആലപ്പുഴയെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ മരണം അങ്ങനെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് ഇതുവരെയുള്ള ആകെ മരണം 82 ആയി. ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ NIV ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണെന്നും ആരോഗ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 43 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 95 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 991 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. അതിൽ 56 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. തിരുവനന്തപുരം ജില്ലയിൽ 377 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 363 പേർക്കും സമ്പർക്കത്തിലൂടെയാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ ജില്ല തിരിച്ചുള്ള മറ്റ് ജില്ലകളിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ നിന്നുള്ള 128 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ നിന്ന് 126 പേർക്കും, കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 113 പേർക്കും, കോട്ടയം ജില്ലയിൽ നിന്ന് 70 പേർക്കും, കൊല്ലം ജില്ലയിൽ നിന്ന് 69 പേർക്കും, തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള 58 പേർക്കും, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 50 പേർക്കും, ഇടുക്കി ജില്ലയിൽ നിന്നുള്ള 42 പേർക്കും, ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിൽ നിന്നുള്ള 38 പേർക്ക് വീതവും, പത്തനംതിട്ടയിൽ നിന്നുള്ള 25 പേർക്കും, വയനാട് ജില്ലയിൽ നിന്നുള്ള 19 പേർക്കും, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 16 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 29 ആരോഗ്യ പ്രവർത്തകർക്കാണ് സംസ്ഥാനത്ത് ഉടനീളം രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 11 പേരും തിരുവനന്തപുരം ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകരാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണെങ്കിൽ രോഗമുക്തി നേടിയവരുടെ ഒരു എണ്ണം ഇന്ന് 688 പേരാണ്. 688 പേരുടെ പരിശോധന ഫലം നെഗറ്റീവായതായാണ് ഇന്നത്തെ ഫലം കാണിക്കുന്നത്. അതുപോലെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 145,777 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. നിരീക്ഷണത്തിലുള്ളവർ 135,173 പേർ വീട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 16,604 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 1363 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനൂടെ 22,028 സാമ്പിളുകളാണ് പരിശോധിച്ചത്. എന്തുതന്നെയായാലും വരുന്ന ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. കാര്യം കോവിഡ് ഇതിൻ്റെ ഒരു സമൂഹ വ്യാപന സ്ഥിതിയിലേക്ക്, ആ ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയുടെ കാര്യത്തിൽ, തിരുവനന്തപുരം ഉൾപ്പെടെ മറ്റ് 4 ജില്ലകളിൽ കൂടി 100 മുകളിൽ ഉള്ള ഒരു സംഖ്യ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തുതന്നെയായാലും വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ്. കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും പറയാനുള്ളത്. നേരത്തെയും തത്വമയി ന്യൂസ് പലവട്ടം പ്രേക്ഷകരോട് പറഞ്ഞതാണ് ഈ കാര്യം. മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക, കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കാര്യം അത്യധികം ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. കോവിഡ് ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത്. സമൂഹ വ്യാപനം എന്ന് നമ്മൾ പേടിച്ചിരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന ഒരാഴ്ച ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.